ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഒരു ഓണക്കാലം വീണ്ടും സമാഗതമാകുന്നു എല്ലാ മലയാളികൾക്കും പൊന്നോണത്തിൻ്റെ ആശംസകൾ നേരുന്നു പ്രത്യേകിച്ച് കേരളം ജന്മഭൂമിയാണെങ്കിലും കർമ്മഭൂമിയായി ലോകത്തിൻ്റെ നാനാ ഭാഗത്തും ഉള്ള എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും വീണ്ടും ഓണാശംസകൾ നേരുന്നു മലയാളിയാണോ എന്നുള്ള ചോദ്യം വല്ലപ്പോഴും ഒക്കെ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ആണെന്ന് പറയുമ്പോൾ അവർ നമ്മളെ കുറിച്ച് പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് മറ്റുള്ളവർ നമ്മെ വിലയിരുത്തുന്ന ഒന്നാമത്തെ കാര്യം മലയാളികൾ വളരെ അഡ്വഞ്ചറസ് ആണെന്ന് അതുകൊണ്ട് തമാശക്കാണെങ്കിലും നമ്മൾ തന്നെ പറയാറുണ്ടല്ലോ ചന്ദ്രനിൽ ചെന്നാലും അവിടെ ഒരു മലയാളി ഉണ്ടാകും ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഒരു മലയാളി ഉണ്ട് എന്നുള്ളത് എവിടെയും എത്തിച്ചേരാൻറെ കോണമുള്ള നമ്മുടെ ആ അഡ്വഞ്ചറസ് നേച്ചർ അതാണ് അവിടുത്തെ കാലാവസ്ഥയോ സാഹചര്യങ്ങളോ ഒന്നും നമ്മെ നമുക്കൊരു പ്രതിബന്ധമായി നിൽക്കുന്നില്ല എവിടെയും എത്തിച്ചേരാൻറെക്കോണ്ണം ഏത് സ്ഥലങ്ങളും നമ്മുടെ കൈപ്പിടിയിൽ അമർത്തുവാൻറെക്കോണം ഉള്ള ഒരു ത്വര മലയാളികൾക്ക് ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ് രണ്ടാമത് മലയാളികളെ സംബന്ധിച്ച് എല്ലാവരും സാക്ഷ്യപ്പെടുന്നത് അഡാപ്റ്റബിലിറ്റി സാഹചര്യങ്ങളുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ കോണം ഉള്ള കഴിവ് നമുക്ക് തന്നെ അറിയാം നമുക്ക് പരിചിതമില്ലാത്ത ഭാഷകൾ എത്ര അനായസമായിട്ടാണ് മലയാളികൾ സംസാരിക്കുന്നത് അത് ഏത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോലെ അവിടുത്തെ ഭാഷ അവിടുത്തെ സംസ്കാരം അവിടുത്തെ ഭക്ഷണരീതി അവിടുത്തെ വസ്ത്രരീതി അവിടുത്തെ കാലാവസ്ഥയ്ക്ക് ജീവിക്കുക ഇതൊക്കെ അഡാപ്റ്റബിലിറ്റി മലയാളികളുടെ പ്രത്യേകതയായിട്ട് മറ്റുള്ളവർ പറയുന്നതാണ് മൂന്നാമത് നമ്മൾ മലയാളിയെ സംബന്ധിച്ച് പറയുന്നത് വളരെ ആണ് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കുവാൻ്റെ കൊണ്ടുമുള്ള വലിയ നേട്ടങ്ങൾ മലയാളികൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് അവരുടെ ആ ഈ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ ഈ സ്വഭാവങ്ങൾ കൊണ്ട് മലയാളി എന്ന് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്കും നമ്മെ സംബന്ധിച്ച് വലിയ എക്സ്പെക്ടേഷൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഡൽഹി പോലുള്ള ഈ നാഷണൽ ക്യാപിറ്റൽ സിറ്റിയിൽ താമസിക്കുമ്പോൾ ഇവിടെയും മറ്റുള്ളവരുമായി പരിചയപ്പെടുമ്പോഴും സംസാരിക്കുമ്പോഴും മലയാളിയാണെന്ന് കേൾക്കുമ്പോൾ അവർക്ക് നമ്മെ ഒരു വലിയ പ്രതീക്ഷയും ഒരു അഭിമാനവും ഉണ്ട് അത് കാത്തുസൂക്ഷിക്കുവാനൊക്കെ ഒണം കാലാകാലങ്ങളിൽ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ള മലയാളികൾക്കൊക്കെയും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് മലയാളിയാണോ ഡോട്ട് കോം എന്നുള്ള വെബ് പോർട്ടൽ വഴി ആണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതിൻ്റെ ചുമതലക്കാരനായി ബഹുമാനപ്പെട്ട സതീഷ് ഈ പോർട്ടലിന്റെ പേര് മലയാളിയാണെന്നുള്ള ചോദ്യത്തോടെയാണ് ചെയ്തിരിക്കുന്നത് മലയാളിയാണെങ്കിൽ നിങ്ങളോടൊപ്പം ഞാനുണ്ട് നിങ്ങളുടെ ഏതാവശ്യങ്ങൾക്ക് ഞാനുണ്ട് എന്ന് നമ്മോട് പറയുന്ന ഒരു ധ്വനി ആ പേരിൽ തന്നെയുണ്ട് തീർച്ചയായും അഭിമാനം തോന്നുന്നു ഈ ഓണക്കാലത്ത് ഏഹ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചമാക്കുവാൻ്റെ എണ്ണം ബഹുമാനപ്പെട്ട ശ്രീ സതീഷും സഹപ്രവർത്തകരും ഉദ്യമിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു നാം ഒരു പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് അത് കേരളക്കാരോ മലയാളികളോ മാത്രമല്ല ലോകം മുഴുവനും പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള കൊണ്ട് നമുക്ക് വലിയ കരുത്തുള്ളവരാണ് പ്രത്യേകിച്ച് മലയാളികൾക്ക് നമ്മുടെ മൂന്നാമത്തെ അല്പം ദുഷ്കരമായ ഓണമെന്ന് വേണമെങ്കിൽ പറയാം രണ്ട് വലിയ പ്രളയങ്ങൾ അതിനുശേഷം ഇപ്പോൾ കോവിഡിന്റെ ബുദ്ധിമുട്ട് എന്നാലും ഈ പ്രതിസന്ധികളാണെങ്കിൽ പോലും നമുക്ക് വെളിയിലിറങ്ങിയ ആഘോഷങ്ങളൊക്കെ നടത്തുവാൻ്റെ കൊണ്ടും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മുടെ ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ നമ്മുടെ വലയത്തിൽ ഒക്കെ നമുക്ക് ഓണത്തിൻ്റെ സന്തോഷം സന്ദേശം പങ്കിടുവാൻ്റെ കൊണ്ടും ഇവിടെയാകട്ടെ നന്മയുടെ കൂടെ നിൽക്കുന്നതാണ് ഓണം എവിടെയൊക്കെ നമുക്ക് നന്മയുടെ കൂടെ നിൽക്കുവാൻ്റെ കൊണ്ടും കഴിയുമോ അത് ഓണമാണ് ആഘോഷമാണ് അതുകൊണ്ട് നമുക്ക് നന്മയുടെ കൂടെ നിൽക്കാം എവിടെ ഉയർച്ചയുണ്ടോ എവിടെ വളർച്ചയുണ്ടോ അതൊക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ്റെ ഒക്കെ മലയാളികൾ എന്ന രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി ലോകത്തിനു വേണ്ടി നമുക്ക് ഒന്നിച്ച് ഉദ്യമിക്കാം വീണ്ടും ഒരിക്കൽ കൂടി ഈ വെബ് പോർട്ടലിനും അതോടൊപ്പം മലയാളികളായ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു ജയ് ഹിന്ദ് വാട്സ്ആപ്പ് നയൻ എയ്റ്റ് 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 ആണോ നിങ്ങളുടെ വെബ് പോർട്ടൽ മലയാളിയാണോ ഡോട്ട് കോം അതെ മലയാളിയാണോ ഡോട്ട് കോം